എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രിക്സിൻ്റെ ഒന്നാം വാർഷികം, അതായത് നമ്മൾ ഈ ട്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചിട്ട് ഒരു വർഷം തികഞ്ഞത് നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ 25ഓളം കിഡ്നി ഡയാലിസിസ് രോഗികൾക്ക് നമ്മൾ ഡയാലിസർ സൗജന്യമായിട്ട് നൽകുന്ന കാര്യവും നമ്മൾ പറഞ്ഞു. എന്തായാലും ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ 40ഓളം ആളുകളാണ് നമ്മൾക്ക് ആപ്ലിക്കേഷൻ അയച്ചത്. ആദ്യമായിക്കൊന്ന് 25 പേർക്കെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്തായാലും നമ്മൾ ഈ ആദ്യത്തെ ദിവസം അയച്ച ഈ 40 പേരെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് 25 പേർക്കാണ് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത്, ഫസ്റ്റ് കൊടുക്കുന്നത്. രണ്ടാമത്തെ 15 ആളുകളെ നമ്മൾ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളവരെ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ട്രിക്സിൻ്റെ ഒന്നാം വാർഷികത്തിന് ശേഷം ആദ്യം വരുന്ന എപ്പിസോഡാണിത്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും പുതിയ ട്രിക്സിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വളരെയധികം ശ്രദ്ധ നേടിയ, വിവാദങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഒരാൾ ദൈവം. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം ഒരു സ്വന്തമായൊരു ദ്വീപ് വാങ്ങി, ആ ദ്വീപിലാണ് അദ്ദേഹവും ശിഷ്യന്മാരും എല്ലാവരും എന്നൊക്കെ പലതരത്തിലുള്ള അവകാശവാദങ്ങളും എല്ലാം ഉന്നയിക്കുന്ന ഒരാൾ ദൈവമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യ, അതായത് ഒരു ചെറിയൊരു പെൺകുട്ടിയും ഒരു സ്ത്രീയും, ഇവർക്ക് 2 പേർക്കും അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഒരു വരം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊക്കെ അത് പ്രചരിക്കുന്നുണ്ട്. അതായത് അകക്കണ്ണ്, എക്സ്റേ ഐസ് എന്നൊക്കെയാണെന്ന് പറയുന്നത്, അതായത് ഉൾക്കാഴ്ച. അവർക്ക് കണ്ണ് കെട്ടിക്കഴിഞ്ഞാലും അവർക്ക് മുൻപിലുള്ള വസ്തുക്കൾ കാണാൻ സാധിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുൻപിലുള്ള എഴുത്തുകളോ ഒക്കെ വായിക്കാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്തിക്കൊണ്ടുള്ള പലതരത്തിലുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയ വഴി വളരെ വ്യാപകമായി പ്രചരിക്കുകയാണ്. കുറച്ച് നാളുകളായിട്ട് നിരവധി നമ്മുടെ ട്രിക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്കിത് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം നമുക്ക് വീഡിയോ ഒന്ന് കാണാം. By the way, what is the mind? You can hold it. Comfy? Okay. Are you able to see anything? No, I'm not able to see anything. Oh, your ears. My ear is stuck. It's okay. All right. You're not able to see anything? No, I can't see anything. Your eyes are open inside? Open and it's completely dark. Okay, great. Never ever proceed with a demonstration without the person telling us, okay, go ahead. So you check if it is aligned to the center, you are comfortable with it. Test all you want before you give me a go ahead. Yeah, go ahead. I mean, it's impossible. There's no way you could see. Okay, great. So now, why don't we start by giving us things to read, see, even your cell phones or any such thing is perfectly fine. Okay. It looks like something long with a barcode on it. Yeah, yep, the barcode is facing you. Do you want me to read it? That's fine. I can take it. Oh, sure, sure, yeah. Oh, it's a little lip balm which is called, is this yours? Yeah. It's like Ladybug Jane. Yeah. No. Inside, and he's inside his shirt color is kind of like a bluish color with a grayish bluish collar. A little girl with remarkable gifts. Then the blue, then the yellow, then the like a donut. Wonderful. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ, അതായത് ആ വീഡിയോ നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യണം, അതായത് ആ പ്രകടനം നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനല്ല അത് റീക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളുടെ സുഹൃത്തിൻ്റെ മകളാണ് റെനയാണ് അത് റീക്രിയേറ്റ് ചെയ്യുന്നത്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ എന്തായാലും റെനയുടെ ആ ഒരു ചെറിയൊരു പ്രകടനം എന്താണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ ആ വീഡിയോയിൽ കണ്ട ആ ഒരു അത്ഭുതം, ആ ഒരു അത്ഭുത പ്രവൃത്തി നമ്മളതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. റെഡിയല്ലേ മോളെ? അതായത് ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ആ വീഡിയോയിൽ കണ്ട അതേ രൂപത്തിൽ തന്നെ ഇതാ കണ്ണ് മൂടിക്കെട്ടുന്നതിന് വേണ്ടി ഒരു ക്ലോത്ത് ഉപയോഗിച്ച് ഞാൻ തയ്ച്ചെടുത്തതാണ്, തയ്യാറാക്കിയതാണ്. ശരിക്കും ഇതൊരു മാസ്കാണ്. നമ്മളിപ്പോൾ കൊറോണ പ്രമാണിച്ച് നമ്മളെല്ലാവരും വാങ്ങുന്ന ഉപയോഗിക്കുന്ന മാസ്കാണത്. 2 ലെയർ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന, അതായത് കട്ട് ചെയ്ത് തയ്ച്ചിരിക്കുന്ന ഒരു മാസ്കാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കണ്ണ് കെട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രകടനം റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രകടനം നമ്മൾ ഓഡിയൻസിന് മുൻപിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കണ്ണ് കെട്ടാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ക്ലോത്ത് അത് ഓഡിയൻസിന് പരിശോധിക്കാൻ കൊടുക്കാവുന്നതാണ്. അതായത് അവർക്ക് ഇത് കണ്ണിൽ വെച്ചുകൊണ്ട് മുൻപിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് അവർക്ക് പരിശോധിക്കാവുന്നതാണ്. അതിനുശേഷമായിരിക്കും നമ്മൾ ഈ പ്രകടനം നടത്തുക. എന്നാലും ഇവിടെ കാഴ്ചക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് തന്നെ ഇതിനുള്ളിലൂടെ ഒന്നും കാണാൻ സാധിക്കില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. കണ്ടില്ലേ, ഈ ഫ്ലാഷ് ലൈറ്റ് നമ്മൾ ഈ കണ്ണ് കെട്ടാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ക്ലോത്തിൻ്റെ പിറകിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ലൈറ്റ് പോലും മറുഭാഗത്തേക്ക് വരാത്ത അത്രയും കട്ടിയിലാണ് നമ്മൾ ഈ ക്ലോത്ത് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ എഗ്ഗാണിത്. ഇതൊരു മാജിക് പ്രകടനത്തിന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ അടുത്ത് നമ്മൾ ചെറിയ മാജിക്കൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എഗ്ഗാണ് ഇത്. പല ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകൾ മനസ്സിലാവുന്നതിന് വേണ്ടിയാണ്. കണ്ടില്ലേ, വൈറ്റ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, പിന്നെ ഒരു റെഡ് ബോളുണ്ട്. അപ്പോൾ ഇത്രയും ഇവിടെ തയ്യാറാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു പ്രകടനം ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. റെഡിയല്ലേ? അപ്പോൾ ഇതാ ഈ ഒരു കണ്ണ് മൂടിക്കെട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു തുണി ഉപയോഗിച്ച് ഞാൻ റെനയുടെ കണ്ണ് മൂടിക്കെട്ടാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ അപ്പോൾ മോളിനി ചെയ്യേണ്ടതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ പ്രേക്ഷകരെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ പ്ലാസ്റ്റിക് എഗ്ഗ് 4 എണ്ണം ഉണ്ട്, ഡിഫറെൻറ്റ് കളർ, അതുപോലെ ഒരു ബോളുണ്ട്. അപ്പോൾ ഇതാ ഇതേ രീതിയിൽ ഞാനൊന്നിങ്ങനെ മിക്സ് ചെയ്യുകയാണ്. ഓക്കെ, കണ്ടില്ലേ, മിക്സ് ചെയ്തു, ഇതാ അവിടെ ഉണ്ട്. ഇനി ഞാൻ പറയുന്ന കളർ മോളൊന്നും എടുക്കണം കേട്ടോ. ഓക്കെ, ഒരു ബ്ലൂ ഒന്ന് എടുത്തേ മോളെ. ഓക്കെ, എൻ്റെ കയ്യിൽ തരാം. ഓക്കെ, ഇനി യെല്ലോ ഒന്ന് എടുത്തേ. യെല്ലോ ഓക്കെ, വെരി ഗുഡ്. ഇനി റെഡ് ബോൾ ഒന്ന് എടുത്തേ. ഓക്കെ, ഇനി വൈറ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ ഗ്രീൻ. അപ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ റെനമോൾ അത് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മാജിക് പ്രകടനം തന്നെയാണ്. കുട്ടികളെ ഉപയോഗിച്ച് പല വേദികളിലും ഇത് ഒരുപാട് നാളുകൾക്ക് മുമ്പ്, ഞാനിതുവരെ അവതരിപ്പിച്ചിട്ടില്ല, എന്നാലും ഒരുപാട് മജീഷ്യൻസൊക്കെ മുൻപും ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ കുട്ടികളെ ഉപയോഗിച്ച് അവതരിപ്പിച്ചിരുന്ന ഒരു മാജിക് പ്രകടനം തന്നെയാണത്. അപ്പോൾ എന്താണ് ഇനി ഇതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന ഒരു സമയത്ത്, അതായത് ഓഡിയൻസ് ഉള്ള സമയത്ത്, ഇപ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഓഡിയൻസ് ഉള്ള സമയത്ത് ഇത് ആളുകൾക്ക് പരിശോധിക്കാൻ കൊടുക്കാവുന്നതാണ്. അതിനുശേഷമാണ് കണ്ണ് കെട്ടിക്കൊണ്ട് ഇതേ രീതിയിലുള്ള പ്രകടനം, ആപ്പിളോ ഓറഞ്ചോ അങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രകടനമുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ഓഡിയൻസിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഈ വീഡിയോയിൽ മജീഷ്യൻ ഓഡിയൻസിൽ നിന്നും ഒരാളെ വേദിയിലേക്ക് വിളിക്കുകയും അതിനുശേഷം വ്യത്യസ്തങ്ങളായ, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള കളറുകളുള്ള കാർഡുകൾ അദ്ദേഹം ടേബിളിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച, അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തന്ന ആ പ്രചരിക്കുന്ന വീഡിയോയിൽ അത്ഭുതസിദ്ധിയായി അവകാശപ്പെടുന്നവർ കണ്ണിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെയുള്ള ഒരു ക്ലോത്ത്, ഒരു തുണി അദ്ദേഹം കയ്യിലെടുക്കുകയും ഓഡിയൻസിൽ നിന്നും വന്ന ആളുടെ കണ്ണിൽ വെച്ച് അത് പരിശോധിക്കാൻ അവസരം നൽകുകയുമാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, കണ്ണ് മൂടി കെട്ടിക്കഴിഞ്ഞാൽ മുൻഭാഗത്തുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കൈ ഉപയോഗിച്ച് അദ്ദേഹം ഇതേ രീതിയിൽ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുന്നത്. അത് ഓഡിയൻസിനെ കൂടെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ആ പരിശോധിച്ച ആ ഒരു തുണി അദ്ദേഹം ആ കണ്ണിൽ വെച്ച് കെട്ടുകയാണ്. അതിനുശേഷം ടേബിളിലിരുന്ന വ്യത്യസ്തങ്ങളായ നിറങ്ങളോട് കൂടിയ പലതരത്തിലുള്ള കാർഡുകൾ, ആ കാർഡുകളെല്ലാം തന്നെ അതിൻ്റെ ക്രമം മാറ്റിക്കൊണ്ട്, അതായത് ആ ഓഡിയൻസിൽ നിന്നും വന്നിരിക്കുന്ന ആൾക്ക് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റി വയ്ക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അതിനുശേഷം കൃത്യമായി ഓരോ കളറുകളും ഏതാണെന്ന് മജീഷ്യൻ പറയുന്ന ഒരു ചെറിയ ഒരു മാജിക് മാത്രമാണത്. ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇവിടെ മജീഷ്യൻ തൻ്റെ സഹായിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്തുന്നത്. ഇവരെല്ലാവരും തന്നെ ഇതൊരു മാജിക് ട്രിക്ക് എന്നുള്ള രീതിയിൽ കാണികളെ രസിപ്പിക്കുന്നതിന് വേണ്ടി, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ് ഇവർ അവതരിപ്പിക്കുന്നത്. മുൻപും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇത്തരത്തിലുള്ള ചെറിയ ട്രിക്കുകളാണെങ്കിൽ പോലും അത് തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെ, അതല്ലെങ്കിൽ ആൾദൈവങ്ങളുടെ, സിദ്ധന്മാരുടെ, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇത്തരം ട്രിക്കുകളൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തങ്ങൾക്ക് അത്ഭുത സിദ്ധിയുണ്ട്, അതല്ലെങ്കിൽ അമാനുഷിക സിദ്ധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാഴ്ചക്കാരെ, അതല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് മാത്രമാണ്. അതെന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് കണ്ണു മൂടിക്കെട്ടാൻ ഉപയോഗിക്കുന്ന ഈ ഒരു തുണിയിലാണ്. ഇത് പ്രത്യേക രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു തുണിയാണത്. പ്രധാനമായും ഇതിനെ ഇതേ രീതിയിൽ കണ്ടില്ലേ രണ്ട് ലെയറുകൾ ഉണ്ട് ഇതിന്റെ ഉൾഭാഗത്തും മറ്റൊരു ലെയർ ഉണ്ട് അതാണ് ഇതിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതിപ്പോൾ കാണികളെ പരിശോധിക്കാൻ കൊടുത്താൽ ആര് കണ്ണിൽ വെച്ച് നോക്കിയാലും അവർക്ക് യാതൊരു തരത്തിലുള്ള കാഴ്ചയും കാണാൻ സാധിക്കുന്നതല്ല ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന രഹസ്യം എന്ന് പറയുന്നത് താഴെ അതായത് നമ്മൾ കണ്ണിൽ വെച്ചുകൊണ്ട് പിറകിലേക്ക് കെട്ടാൻ ഉപയോഗിക്കുന്ന താഴെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ചെറിയൊരു തുണിയുടെ ഒരു റോപ്പ് എന്ന് പറയാം ഇതിലാണ് ഞാൻ ഇതിന്റെ രഹസ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് സീക്രട്ട് അതായത് ഈ രണ്ട് തുണിയുടെ ഈ റോപ്പുകൾ ഇത് രണ്ട് ഭാഗത്തേക്കായിട്ട് വലിക്കുമ്പോൾ ഇതിനുള്ളിലുള്ള ഒരു ലെയർ അതായത് ഉള്ളിൽ വെച്ചിരിക്കുന്ന ലെയർ രണ്ട് ഭാഗങ്ങളിലേക്കായിട്ട് ഇങ്ങനെ മാറുകയാണ് യഥാർത്ഥത്തിൽ നല്ല കട്ടിയുള്ള തുണി കൊണ്ടാണ് ഉൾഭാഗത്തുള്ള ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇതേ രീതിയിൽ ഇങ്ങനെ വലിക്കുമ്പോൾ അതായത് പിറകിലേക്ക് വലിച്ചു കെട്ടുന്നതിന് വേണ്ടി വലിക്കുന്ന ആ ഒരു സമയത്ത് അതിനുള്ളിലുള്ള ലെയർ മാറുകയും ഈ മുൻഭാഗത്തും പിറകുഭാഗത്തുമുള്ള ലെയർ എന്ന് പറയുന്നത് വളരെ നേർത്ത തുണി കൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമായും ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ അകത്തെ ലെയറിലാണ് അത് നല്ല കട്ടിയുള്ള തുണി കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇതേ രീതിയിൽ ഇങ്ങനെ വലിക്കുമ്പോൾ അത് മാറുകയും ചെയ്യും അപ്പോൾ നമുക്ക് മുൻപിലുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് ഇതിന് പിന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന രഹസ്യം ആദ്യം ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് നിങ്ങളെ പരിശോധിച്ച് കാണിച്ച ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് പുറത്തേക്ക് വരുന്നില്ല കാരണം ഇതിൻ്റെ ഉൾഭാഗത്ത് നല്ല കട്ടിയുള്ള ഒരു തുണി കൊണ്ടുള്ള ഒരു ലെയറുണ്ട് ഇനി താഴെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സീക്രട്ട് അതായത് ഈ തുണിയുടെ ഈ റോപ്പ് ഇത് രണ്ട് ഭാഗത്തേക്കായിട്ട് വലിക്കുമ്പോൾ ഉൾഭാഗത്തുള്ള ലെയർ മാറുകയും കണ്ടില്ലേ ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രഹസ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് അത്ഭുത സിദ്ധിയുണ്ട് അമാനുഷിക സിദ്ധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്നത് എന്ന് നിങ്ങളെല്ലാവരും തന്നെ മനസ്സിലാക്കുക And he's inside his shirt color is kind of like a bluish color. ഇനി മറ്റൊരു വീഡിയോ കൂടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് PC സർക്കാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗൽഭനായ മജീഷ്യൻ ഇദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിദേശത്ത് പോയി അവതരിപ്പിച്ച ഒരു മാജിക് പ്രകടനമാണിത് ഇന്ത്യൻ മാജിക് ട്രിക്ക് എന്ന പേരിൽ തന്നെയാണ് ഇദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത് ഈ ഒരു പ്രകടനം PC സർക്കാർ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും കണ്ണു മൂടിക്കെട്ടിക്കൊണ്ട് ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇതൊരു തമാശ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു മാജിക് മാത്രമാണ് അദ്ദേഹം ഇത് ട്രിക്കാണെന്ന് പറയുന്നുണ്ട് പക്ഷേ രഹസ്യം അദ്ദേഹം വിവരിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം ഇത് ഒരു ട്രിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൈദമാവ് ഉപയോഗിച്ച് അതായത് മൈദമാവ് രണ്ട് കണ്ണിലും ഇതേ രീതിയിൽ ഇങ്ങനെ നല്ല കട്ടിയിൽ എടുത്തുകൊണ്ട് ഒട്ടിച്ചുകൊണ്ട് അതിന് മുകളിൽ തുണി ചുറ്റി കെട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത് ഇതും ഒരു ട്രിക്ക് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മജീഷ്യൻസ് അവതരിപ്പിച്ചിരുന്ന ചെറിയ ചെറിയ ട്രിക്കുകളാണ് ഇന്നും ഈ ആൾദൈവങ്ങളും സിദ്ധന്മാരുമെല്ലാം തങ്ങൾക്ക് അത്ഭുത സിദ്ധിയുണ്ട് അമാനുഷിക സിദ്ധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കാനായി ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക Thank you. That's a good one. Thank you very much. My good friend is given. Oh no! 1, 2, 3, 5, 9, 1 and 0. Put 0 and 2 over here, and all you do is just add it. Are you happy with that? Yeah. I can take it. Oh sure, sure, yeah. Oh, it's a little lip balm which is called. ഇതിന് പിന്നിൽ യാതൊരു തരത്തിലുള്ള അതീന്ദ്രിയമോ അമാനുഷികതയോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള സത്യവും നിങ്ങൾ മനസ്സിലാക്കുക ഇതിന് പിന്നിൽ നമ്മളുടെ ഈ ഒരു ചാനലിൻ്റെ പേര് തന്നെയാണ് ട്രിക്സ് അപ്പോൾ എന്തായാലും ആ ഒരു അത്ഭുത പ്രകടനത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്നാണ് നമ്മുടെ റെനമോളിവിടെ അത് റീക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ട്രിക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാക്കി തന്നത് അപ്പോൾ എന്താണ് ആ ഒരു അത്ഭുത വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു രഹസ്യം ഉപയോഗിച്ചുകൊണ്ട് അതായത് കണ്ണ് മൂടിക്കെട്ടാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ക്ലോത്തിലാണ് ഇതിൻ്റെ രഹസ്യം അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ വിശദീകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പറഞ്ഞു മനസ്സിലാക്കി തന്നു അപ്പോൾ ഈ ഒരു രഹസ്യം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ചില ആൾദൈവങ്ങൾ സിദ്ധന്മാരൊക്കെ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അത് ഒരുപാട് ആളുകൾ വിശ്വസിക്കുകയും ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു മിഡ് ബ്രെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോഴും അത് പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും അത് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലും ഒരു കാലഘട്ടത്തിൽ അതായത് എനിക്ക് തോന്നുന്നു 2 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിലും ഇത് വന്നിരുന്നു അതായത് കുട്ടികൾക്ക് പഠനത്തിൽ വളരെയധികം മികച്ച രീതിയിലുള്ള പഠനം അതായത് അവർക്ക് അകക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നു അതായത് അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ അവരുടെ എന്താ പറയുക പഠനത്തിൽ വളരെ മികവ് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ മിഡ് ബ്രെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സമ്പ്രദായം വിദ്യാഭ്യാസ സമ്പ്രദായമാണത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു തട്ടിപ്പ് അങ്ങനെ തന്നെ പറയാം അത് വളരെ വലിയൊരു തട്ടിപ്പ് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയുമായി കുറച്ച് ആളുകൾ നമ്മുടെ കേരളത്തിൽ വരികയും അതിനൊരുപാട് ആളുകൾ വിധേയരാവുകയും ചെയ്തു. ഒരുപാട് കുട്ടികൾ അവരുടെ തന്നെ കുട്ടികളെ വെച്ച് അല്ലെങ്കിൽ അവർ തന്നെ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇത് ആളുകൾക്ക് മുമ്പിൽ പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അവിടെയും ഉപയോഗിച്ചത് ഇത് തന്നെയാണ്, അതായത് നമ്മളിപ്പോൾ വിശദീകരിച്ച ഈ രഹസ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ കുട്ടികളെ ഉപയോഗിച്ച് അവർ ട്രെയിൻ ചെയ്തിട്ടുള്ള കുട്ടികളെ ഉപയോഗിച്ച് അവരത് അവതരിപ്പിച്ച് കാണിച്ചത്. അപ്പോൾ അതൊരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അവരത് അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിൽ ഒരു എന്താ പറയുക ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന് ഇതിൻ്റെ തട്ടിപ്പ് ശരിയായ രീതിയിൽ മനസ്സിലാവുകയും അദ്ദേഹം അതിലിടപെടുകയും ചെയ്തു. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുട്ടിയുടെ കണ്ണ് ഞാനിപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ മുടികെട്ടി, അതിനുശേഷം ഈ നമ്മുടെ റെനമോൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ സാധാരണ കണ്ണുള്ള ആളുകൾ കാണുന്ന അതേ രൂപത്തിൽ തന്നെ, അതായത് മുൻവശത്തുള്ള അതായത് മുൻഭാഗത്തുള്ള കാഴ്ചകൾ മാത്രമാണ് കാണാൻ സാധിക്കുള്ളൂ അല്ലേ മോളെ അല്ലേ. ഇപ്പോൾ ഇതേ രീതിയിൽ കണ്ണ് മൂടിക്കെട്ടിയാലും ഇനി കണ്ണ് അടച്ചില്ലെങ്കിലും ദാ ഇതേ രീതിയിൽ ഞാൻ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ബ്ലൂ ആണെന്നുള്ളത് അറിയാം. അതല്ലാതെ തന്നെ നമ്മളിങ്ങനെ ദാ കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് അതല്ലെങ്കിൽ അത് കാണാതെ പുറകിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഏതാണെന്ന് അവർക്ക് വായിക്കാനോ അതല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്തും ഇതേ രീതിയിൽ ഏതെങ്കിലും അവകാശവാദങ്ങളുമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്തു നോക്കാം. അതായത് കാർഡാണെങ്കിലും അതല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള കളറുള്ള ആപ്പിളോ ഓറഞ്ചോ എന്താണെങ്കിലും ഇതേ രീതിയിൽ അവർ കാണാതെ കണ്ണു മൂടി കെട്ടി നിൽക്കുന്ന ആൾ കാണാതെ ഇതേ രീതിയിൽ ഇങ്ങനെ പുറകിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുക, ഇത് ഏതാണെന്ന് കൃത്യമായി പറയാൻ പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു മാധ്യമപ്രവർത്തകൻ കൃത്യമായിട്ട് അത് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം അതിൽ ഇടപെടുകയും ഇതേ രീതിയിൽ തന്നെ അദ്ദേഹം അത് അവിടെ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആ കുട്ടികളെല്ലാവരും തന്നെ അവിടെ കരയുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ ആളുകളെല്ലാവരും ആ കുട്ടികൾ കരഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെല്ലാവരും ഇടപെടുകയും അദ്ദേഹത്തെ എന്താ പറയുക അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. റെഡ് കളർ മൊബൈലും പിടിച്ച് അല്ലെ എല്ലാം പറയുമോ? ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു വിസിറ്റിംഗ് കാർഡ് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞോളൂ. കൊടുക്കൂ. ഒരു മിനിറ്റ് സാർ, സാർ ഇത് എല്ലാ ആളുകളും കണ്ടോളൂ. അല്ല ഒരു മിനിറ്റ് ഞങ്ങൾ അല്ല ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് സാർ, അവിടെ അതിന്റെ ഉള്ളിലൊക്കെ കിടക്കുന്നത് പറയാമെങ്കിൽ ഇവിടെയുള്ളത് പറയാമല്ലോ സാർ. അതൊന്ന് കുട്ടി കൈ ഇവിടെ പൊക്കൂ, ഇത് പറയൂ. അതിനകത്ത് എന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. അല്ല ഗ്ലാസ് അല്ല, എന്റെ പേര് പറഞ്ഞാൽ മതി. ആ പേര് പറഞ്ഞാൽ മതി. ഐഡന്റി കാർഡൊക്കെ അറിയാൻ പറ്റും. ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കാൻ നോക്കാം. അടുത്ത ആൾ ഇങ്ങോട്ട് നോക്കണുണ്ട്. ഓക്കെ, വേറെ സാധനം ഞാൻ തരാം. അടുത്ത ഇനി മുതിർന്ന ആൾക്ക് കൊടുക്കാം. ഇത് എ ടി എം കാർഡാണ്. അതിന്റെ നമ്പർ പറഞ്ഞാൽ മതി. ഈ എ ടി എം കാർഡിന്റെ നമ്പർ അങ്ങോട്ട് പോകണ്ട. കൈ എ ടി എം കാർഡിന്റെ നമ്പർ. സാർ ഒരു സെക്കൻഡ് ഇത് തട്ടിപ്പാണെന്ന് അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് തട്ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്നും നമ്മുടെ ഈ ലോക്ക്ഡൗൺ പ്രമാണിച്ച് ഒരുപാട് ആളുകൾ ഓൺലൈനിലൂടെ ഇതിനുള്ള കോച്ചിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തുകയൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഒരാഴ്ചത്തെ കോഴ്സാണ് 25,000 30,000 ഒക്കെയാണ് അവർ തുക, അതായത് ഫീസായിട്ട് അവർ പറയുന്നത്. പക്ഷേ അവർ പഠിപ്പിക്കുന്നത് ഇതുപയോഗിച്ച് തന്നെയാണ്. ഇപ്പോൾ അവർ ട്രെയിൻ ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അതേ രീതിയിൽ അവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുകയാണ്. എന്നാൽ നമ്മളിപ്പോൾ ഇതറിയാത്തൊരു കുട്ടി ചെല്ലുകയാണെങ്കിൽ ആദ്യം അവർ ഇതേ രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ കണ്ണിങ്ങനെ മുകളിൽ വെച്ച് കാണിക്കും. അപ്പോൾ കുട്ടികൾക്കൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. എന്നിട്ട് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സാവധാനത്തിൽ വളരെ പതുക്കെ ഇതേ രീതിയിൽ താഴെയുള്ള ഈ പറഞ്ഞ ഈ ഒരു റോപ്പ് വലിക്കുകയും അതിനുള്ളിലുള്ള ആ ഒരു ഭാഗം മാറുകയും ചെറിയ രീതിയിലുള്ള ഒരു കാഴ്ച അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അവരുടെ അനുഭവം അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന കൊച്ചുകുട്ടികൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മിഡ് ബ്രെയിൻ ആക്റ്റീവായി തുടങ്ങി എന്നാണ് ആ കുട്ടികൾ വിചാരിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു കോച്ചിങ് നടക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. പിന്നീട് അവർ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർ പഠനത്തിൽ വളരെയധികം പിന്നോട്ട് പോവുകയും വളരെ വലിയ പ്രശ്നങ്ങൾ, കാരണം ഭാവിയിൽ എന്താ പറയുക വളരെയധികം ബുദ്ധിമുട്ടുകൾ ആ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രക്ഷകർത്താക്കളെല്ലാവരും തന്നെ അത് മനസ്സിലാക്കണം. ഇത് വെറും തട്ടിപ്പ് തന്നെയാണ്. ആരെങ്കിലും ഇതേ അവകാശവാദവുമായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പരീക്ഷണം അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അതായത് അവർ ഇതേ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കാണാതെ പിറകിൽ അതായത് അവർ കാണാത്ത ഭാഗത്ത് ഇതേ രീതിയിൽ വെച്ചുകൊണ്ട് പറയാം അത് എന്താണെന്ന് വായിക്കാൻ പറയുക അതല്ലെങ്കിൽ എന്ത് വസ്തുവാണ് ഞാൻ ആ പിറകിൽ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുക തീർച്ചയായിട്ടും അവരുടെ ആ ഒരു തട്ടിപ്പ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയ വഴി വളരെ വ്യാപകമായി പ്രചരിച്ച ആ ഒരു വീഡിയോയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രം അതുപോലെ തന്നെ ഇതേ രീതിയിലുള്ള അത്ഭുത വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി ഈ വീഡിയോ കാണുന്നവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഇനിയും തുടർന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാം മറ്റൊരു അത്ഭുത വീഡിയോയും അതിൻ്റെ യാഥാർത്ഥ്യവുമായി ഉടനെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ